ഈ ഒരു പാൻഡമിക് സമയത്ത് വായിക്കാനായിട്ട് ചില സെൽഫ് ഇംപ്രൂവ്മെന്റ് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള പുസ്തകങ്ങളെ റിഫർ ചെയ്യാനായി ഒരുപാട് കമന്റ്സ് തന്നെ കാണാറുണ്ട്. സോ അങ്ങനെ ചോദിക്കുന്നവർക്ക് എൻ്റെ തന്നെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള പല പുസ്തകങ്ങളിലും രണ്ട് പുസ്തകങ്ങളാണ് റിച്ച് ഡാഡ് പൂവർ ഡാഡും അതുപോലെ ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റും. ഇതിലെ ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് എന്നുള്ള പുസ്തകം നിങ്ങൾ വായിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കണം. അതിൻ്റെ മലയാളം പതിപ്പ് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ നമ്മൾ ഫ്ലിപ്കാർട്ടിലെ ആമസോണിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് പതിപ്പുകൾ അവൈലബിൾ ആണ്. മാത്രമല്ലാതെ നമ്മൾ തന്നെ ടൈം ഫോർ ഗ്രേറ്റ്നെസ്സിൽ നിന്ന് ഇതിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ ഓഡിയോ ബുക്ക് കൂടി അതും മലയാളത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിലൂടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് തന്നെ കൊണ്ടുവരാനായി താല്പര്യമുള്ളവർ താഴെയുള്ള ലിങ്ക് വിസിറ്റ് ചെയ്ത് നോക്കുക. സോ ഇനിവേ വീഡിയോയിലോട്ട് കടക്കാം. ലോക ഫുട്ബോൾ ചരിത്രത്തിലെ ഇതിഹാസം. 1957 ആദ്യത്തെ വേൾഡ് കപ്പ് മുതൽ 1977 വിരമിക്കുന്നതുവരെ 20 വർഷക്കാലം കൊണ്ട് ഫുട്ബോൾ ആരാധകരുടെ മുഴുവൻ മനം കവർന്ന് 1959 മാത്രം 127 ഗോളുകൾ അടിച്ച് ഏറ്റവുമധികം ഗോളുകൾ ഒരു വർഷത്തിൽ നേടിയ റെക്കോർഡ് ഇന്നും നിലനിർത്തുന്ന പെലെ എന്ന ഇതിഹാസത്തിൻ്റെ ജീവിതകഥ പറയുന്ന പെലെ ദ ബേർത്ത് ഓഫ് എ ലെജൻഡ് എന്ന സിനിമ. സിനിമ തുടങ്ങുന്നത് 1950 വേൾഡ് കപ്പ് ഫൈനലിൽ ബ്രസീലും ഉറുഗ്വേയും തമ്മിലുള്ള മത്സരം കാണിച്ചുകൊണ്ടാണ്. ഇന്ത്യക്കാർ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന പോലെ ഫുട്ബോളിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന രാജ്യക്കാരാണ് ബ്രസീലുകാർ. എന്നാൽ 1950 വേൾഡ് കപ്പിൽ ബ്രസീൽ ഉറുഗ്വേയോട് പരാജയപ്പെടുന്നത് ബ്രസീലുകാർക്ക് ഒട്ടും തന്നെ സഹിച്ചില്ല. അന്ന് 10 വയസ്സ് മാത്രം പ്രായമുള്ള ഡീക്കോ എന്ന് വിളിപ്പേരുള്ള പെലെ തൻ്റെ അച്ഛനോട് ബ്രസീൽ തകർന്നിരിക്കുന്ന വിഷമത്തിൽ, ഞാൻ ഒരു ദിവസം ബ്രസീലിൽ കളിക്കുകയും ബ്രസീലിനെ വേൾഡ് കപ്പ് ഫൈനലിൽ ജയിപ്പിക്കുകയും ചെയ്യുമെന്ന് വാക്കുകൊടുക്കുന്നു. ഡീക്കോയുടെ അച്ഛന് ഫുട്ബോൾ ഒരുപാട് ഇഷ്ടമായിരുന്നെങ്കിൽ കൂടിയും ഡീക്കോയുടെ അച്ഛൻ പറഞ്ഞത് അമ്മയെ സഹായിക്കാൻ വേണ്ടി ജോലിക്ക് പോകണമെന്നാണ്. കാരണം അവരുടെ കുടുംബം വളരെയധികം ദാരിദ്ര്യത്തിലായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഡീക്കോ അവൻ്റെ അമ്മയുടെ കൂടെ വീട്ടുജോലിക്ക് സഹായിക്കാനായി പോവുകയാണ്. എന്നാൽ അമ്മ അവിടെ നിന്നും മാറി നിൽക്കുന്ന സമയത്ത് അവൻ വിശപ്പ് കാരണം അടുക്കളയിലുണ്ടായിരുന്ന ഒരു പേസ്ട്രി എടുത്ത് കഴിക്കുകയാണ്. ഈ സമയം അടുക്കളയിലേക്ക് കുറച്ച് കുട്ടികൾ വരികയാണ്. അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക് ടൈമിൽ ഫുഡ് കഴിക്കാനായി അടുക്കളയിലേക്ക് വന്നതാണ്. അപ്പോൾ അവർ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്നതിനെ പറ്റി സംസാരിക്കുകയാണ്. അവർ ആ ടൂർണമെൻറ്റിനെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫുട്ബോൾ അവർ പരസ്പരം ചവിട്ടുകയാണ്. അങ്ങനെ ആ ഫുട്ബോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ബക്കറ്റിൽ തട്ടി ആ ബക്കറ്റ് മറിഞ്ഞ് അവിടെ ഫുൾ വെള്ളമാവുകയാണ്. ഈ സമയം അങ്ങോട്ടേക്ക് വന്ന ഡീക്കോയുടെ അമ്മ ഇതെല്ലാം കണ്ട് തൻ്റെ മകൻ എന്തോ ഒരു അബദ്ധം പറ്റി, അതുകൊണ്ട് നിങ്ങളെല്ലാം ക്ഷമിക്കണമെന്ന് കുട്ടികളോട് പറയുകയാണ്. എന്നാൽ ഡീക്കോ ഇതെൻ്റെ തെറ്റല്ല അവരുടെ തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അമ്മ പറയുന്നത് നമ്മളിവിടെ ജോലിക്ക് വന്നതാണ്, നീ മിണ്ടാതിരിക്കുക എന്ന് പറയുകയാണ്. എന്നാൽ അവിടെ നിന്നും പോകുന്നതിന് മുന്നേ ഡീക്കോ ആ ടൂർണമെൻറ്റിനെ പറ്റിയുള്ള ബ്രോഷർ തൻ്റെ കയ്യിൽ എടുത്തിരുന്നു. അത് തൻ്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുകയും അവരുടെ കൂടെ ചേർന്ന് ഡീക്കോ ഒരു ടീം ഉണ്ടാക്കുകയും ചെയ്ത് ആ ടൂർണമെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. എന്നാൽ ടൂർണമെൻറ്റിനായിട്ടുള്ള ജേഴ്സിയോ ഷൂസോ ഒന്നും അവരുടെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ തൻ്റെ വീട്ടിലെ ബെഡ്ഷീറ്റ് വെട്ടിയിട്ടാണ് എല്ലാവർക്കും ഒരുപോലുള്ള കളറുള്ള ജേഴ്സി ഉണ്ടാക്കുകയും അതുപോലെ അവർക്ക് ഷൂസ് ഇല്ലാത്തത് കൊണ്ട് അവരുടെ ടീമിൻ്റെ പേര് തന്നെ ഷൂലെസ് വൺസ് എന്ന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ ടൂർണമെൻറ്റിൽ ഷൂസ് ഇല്ലാതെ കളിച്ച ഷൂലെസ് വൺസ് തന്നെ ജയിക്കുകയും ചെയ്തു. ഈ കളി കാണാൻ ഡീക്കോയുടെ അച്ഛനുമുണ്ടായിരുന്നു. മകൻ്റെ ഫുട്ബോൾ പ്രകടനവും വിജയവും കണ്ടിട്ട് ഡീക്കോയുടെ അച്ഛൻ ഒരുപാടധികം സന്തോഷമായി. തൻ്റെ മകന് നല്ല രീതിയിലുള്ള പരിശീലനം കൊടുക്കണമെന്ന് അച്ഛൻ ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള പണമോ സാമ്പത്തികമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിന് പുറകിലെ മാവിൻ ചുവട്ടിൽ വെച്ച് മാങ്ങയെ ഫുട്ബോളായി കണക്കാക്കി പ്രാക്ടീസ് ചെയ്യാനായി അച്ഛൻ അവനെ സഹായിച്ചു. 1956 ബ്രസീലിലെ വളരെ പ്രശസ്തമായ പ്രൊഫഷണൽ സോക്കർ ക്ലബ്ബായ സാന്റോസ് ഫുട്ബോൾ ക്ലബിലേക്ക് ഡീക്കോയ്ക്ക് ക്ഷണം ലഭിക്കുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് തൻ്റെ പെർഫോമൻസ് വളരെ മോശമാണ്, മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ തനിക്ക് ഫുട്ബോൾ കളിക്കാനേ അറിയില്ല എന്ന് ഡീക്കോ മനസ്സിലാക്കുന്നത്. അത് കാരണം തൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഡീക്കോ തിരിച്ച് നാട്ടിലേക്ക് വരാനായി റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴാണ് ഡീ ബ്രിട്ടോ ഡീക്കോയെ കാണാനായി വരുന്നത്. ഡീ ബ്രിട്ടോ ആ കാലത്തെ വളരെ പ്രശസ്തനായൊരു ഫുട്ബോൾ പ്ലെയറുമായിരുന്നു, അതുപോലെ സാന്റോസ് ക്ലബിൻ്റെ ഇൻചാർജുമായിരുന്നു. നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് അദ്ദേഹം ഡീക്കോയോട് ചോദിച്ചു. അപ്പോൾ ഡീക്കോ പറയുന്നത് ഫുട്ബോൾ എനിക്ക് പറ്റിയ മേഖലയല്ല, അതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നന്നായി പഠിച്ചാൽ മാത്രമേ എനിക്കൊരു ജോലിയൊക്കെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അമ്മയെയും അച്ഛനെയും പോലെ വീട്ടുജോലികളൊക്കെ ചെയ്യേണ്ടി വരും എന്ന് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിൻ്റെ ഗ്രൗണ്ടിലെ പെർഫോമൻസ് ഞാൻ കണ്ടു, നീ കളിക്കുന്നത് വളരെ പഴയ ഒരു സ്റ്റൈൽ ഓഫ് ഫുട്ബോളാണ്. ബ്രസീലിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ജിങ്ക എന്നൊരു മാർഷൽ ആർട്സ് ഉണ്ട്. ആ മാർഷൽ ആർട്സിലെ ഡിഫൻസ് ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ബ്രസീൽ ടീം ഫുട്ബോൾ വേൾഡ് കപ്പിലൊക്കെ കളിച്ചിട്ടുണ്ട്. എന്നാൽ ആ കാരണം കൊണ്ടാണ് ടീം തോറ്റുപോയത് എന്ന് ഒരുപാട് പേർ പറയുന്നുണ്ട്. എന്നാൽ നിന്നെക്കൊണ്ട് ആ ജിങ്ക സ്റ്റൈൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നീ ആ നിൻ്റെ ഉള്ളിലുള്ള ആ ജിങ്ക സ്റ്റൈൽ പുറത്തെടുത്ത് കളിക്കാൻ ശ്രമിക്കുക.
അല്ലെങ്കിൽ നീ തിരിച്ച് വീട്ടിലേക്ക് പോവുക എന്ന് പറയുകയാണ്. എന്നാൽ ഡീകോ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നില്ല, തിരിച്ച് ഫുട്ബോൾ ക്ലബിലേക്ക് വന്നിട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്യുകയാണ്. അങ്ങനെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ജിങ്ക സ്റ്റൈലിൽ ഡീകോ ഒരു ഗോൾ അടിക്കുകയാണ്. ഇത് കണ്ട് കോച്ച് പോലും ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. കോച്ച് അവനെ അടുത്ത് വിളിക്കുകയാണ്. അപ്പോൾ ഡീകോ കരുതിയത് അവനെ വഴക്ക് പറയാൻ വേണ്ടിയായിരിക്കും എന്നാണ്. എന്നാൽ കോച്ച് പറയുന്നത് നീ ഇപ്പോൾ എന്താണ് ചെയ്തത്, അത് നീ ഒന്നുകൂടെ ചെയ്യുമെന്ന് പറയുകയാണ്. അങ്ങനെ ഡീകോ വീണ്ടും വീണ്ടും അതേ രീതിയിൽ ഗോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് കോച്ചും അവിടെയുള്ള മറ്റു കളിക്കാരും ഡീകോയുടെ പെർഫോമൻസിൽ ഇംപ്രസ്ഡ് ആവുകയാണ്. അങ്ങനെ ഡീകോ നേരെ യൂത്ത് ടീമിൽ നിന്നും പ്രോ ടീമിലേക്ക് ഡീകോയുടെ പേര് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. അന്ന് ഡീകോയ്ക്ക് വെറും 14 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഡീകോയുടെ കഴിവുകൊണ്ട് സാന്റോസ് ക്ലബ് ഒരുപാടധികം ഗെയിമുകൾ ജയിക്കുകയാണ്. ഡീകോയുടെ പേര് അതുപോലെ പ്രശസ്തമാവുകയും ചെയ്യുകയാണ്. അങ്ങനെ വേൾഡ് കപ്പ് 1958 എത്തി നിൽക്കുകയാണ്. ഡീകോയ്ക്ക് പ്രായം കുറവാണ് എന്ന് പറഞ്ഞ് ആദ്യം ഡീകോയെ പരിഗണിച്ചില്ല എങ്കിലും അവസാനം ലിസ്റ്റിൽ പേര് വന്ന സമയത്ത് ഡീകോയുടെ പേരും ടീമിലുണ്ടായിരുന്നു. ഇത് കാരണം ഡീകോയും ഡീകോയുടെ അച്ഛനും ഒരുപാടധികം സന്തോഷമുണ്ടാവുകയാണ്. അങ്ങനെ വേൾഡ് കപ്പിനായി ഡീകോ ഇറങ്ങി പുറപ്പെടുകയാണ്. ഈ സമയത്ത് അച്ഛൻ ഡീകോയോട് പറയുന്നു, ബ്രസീലുകാരുടെ മനസ്സിൽ ഇപ്പോൾ ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു വിങ്ങലാണ്. എത്രയോ കാലമായി നമ്മൾ ജയിച്ചിട്ടില്ല, നമ്മൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് നിന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് വലിയൊരു ഉത്തരവാദിത്തമാണ്. ഒരു രാജ്യം തന്നെ പ്രതീക്ഷ ഏൽപ്പിച്ചിരിക്കുന്നത് നിന്റെ കൈകളിലാണ്, നിന്റെ കാലുകളിലാണ്. തീർച്ചയായും നീ ആ പ്രതീക്ഷ നിറവേറ്റുമെന്ന് ഞാനും കരുതുന്നുവെന്ന്. എന്നാൽ സാന്റോസ് ക്ലബിൽ തിരികെ എത്തിയ പെലെയോട് അവിടുത്തെ കോച്ച് പറയുന്നത് നീ ഇനി ജിങ്ക സ്റ്റൈലിൽ കളിക്കരുത്, കാരണം ഇതൊരു ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനാണ്. ജിങ്ക സ്റ്റൈൽ കാരണമാണ് ഇത്രയും പ്രാവശ്യം നമുക്ക് ലോകകപ്പ് തന്നെ നഷ്ടമായത്. ഇനി ആ ഒരു മിസ്റ്റേക്ക് നമ്മൾ വരുത്താൻ പാടില്ല എന്ന് അദ്ദേഹം പെലെയോട് ആവശ്യപ്പെടുകയാണ്. ഇത് കാരണം പെലെയുടെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടാവുകയാണ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ പെലെയ്ക്ക് ഒരു ഇഞ്ചുറി ഉണ്ടാവുകയും തൻ്റെ മുട്ടിന് സാരമായി പരിക്കേൽക്കുകയും ചെയ്യുകയാണ്. വീണ്ടും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ സാധിക്കുമോ എന്ന് ആ സമയത്ത് ഡോക്ടർമാർക്ക് പോലും ഉറപ്പ് കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ വളരെ വിഷമത്തോടെ പെലെ വീട്ടിലേക്ക് വിളിച്ച് അമ്മയോട് സംസാരിക്കുകയാണ്. ഇതേപോലെ തൻ്റെ അച്ഛനും ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. നീ ഇഞ്ചുറി കാരണമാണ് അച്ഛന് പിന്നീട് ഫുട്ബോൾ കളിക്കാൻ സാധിക്കാതെ വന്നതും അദ്ദേഹത്തിന് ശിഷ്ടകാലം വീട്ടു ജോലി ചെയ്ത് ജീവിക്കേണ്ട ഗതികേട് വന്നതും. ഇതേ അവസ്ഥ തനിക്കും വരുമോ എന്ന് അവൻ അമ്മയോട് സങ്കടപ്പെട്ട് ചോദിക്കുകയാണ്. അതുപോലെ ആയ കാലത്ത് നന്നായിട്ട് പഠിക്കാൻ പോയാൽ മതിയായിരുന്നു, സ്കൂളിൽ പോയി പഠിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് കരയുകയാണ്. എന്നാൽ അവൻ്റെ അമ്മയ്ക്ക് അവൻ്റെ കഴിവുകളിൽ നല്ല വിശ്വാസമുണ്ടായിരുന്നു. അമ്മ പറഞ്ഞത്, നിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും തന്നെയുണ്ട്, നിനക്ക് എന്ത് തന്നെ സംഭവിച്ചാലും ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. നീ തീർച്ചയായും ഗ്രൗണ്ടിലിറങ്ങി ബ്രസീലിനെ വിജയിപ്പിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് അമ്മ അവനോട് പറഞ്ഞു. പെലെയുടെ ഇഞ്ചുറി ഭേദമാവുന്നുണ്ടെന്ന് ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ പറയുകയുണ്ടായി. ടീമിൽ നിന്നും ഇനി പെലെയെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെ പെലെ കളിക്കാൻ ഇറങ്ങുമെന്ന് ഏകദേശം ഉറപ്പായി. എന്നാൽ ഈ സമയത്ത് ബ്രസീലിനെ പറ്റിയുള്ള ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായി അടുപ്പിച്ച് ബ്രസീൽ തോൽക്കുന്നതിന് കാരണം ജിങ്ക സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ സ്റ്റൈൽ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് എന്നൊക്കെ റിപ്പോർട്ടുകൾ വന്നു തുടങ്ങി. ബ്രസീലിയൻ ടീമിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന പെലെയ്ക്ക് ഇഞ്ചുറി സംഭവിച്ചതിന് കാരണവും ജിങ്ക സ്റ്റൈൽ പ്രാക്ടീസ് ചെയ്തതുകൊണ്ടാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. ഇനി കളിക്കാൻ പോകുന്ന ഒരു മാച്ചിൽ പോലും ഒരു തരത്തിലുമുള്ള ഇഞ്ചുറീസ് ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർമാർ പെലെയോട് പറഞ്ഞു. അങ്ങനെ വേൾഡ് കപ്പ് തുടങ്ങി. ഡോക്ടർമാരുടെയും കോച്ചിൻ്റെയും നിർദ്ദേശപ്രകാരം പെലെ വളരെ സൂക്ഷിച്ച് തന്നെ കളിച്ച് ടീമിനെ സെമി ഫൈനൽ വരെ എത്തിച്ചു. അങ്ങനെ 1958 June 24 ബ്രസീലും ഫ്രാൻസും തമ്മിൽ വേൾഡ് കപ്പ് സെമി ഫൈനൽ നടക്കുകയാണ്. കളിയുടെ ഫസ്റ്റ് ഹാഫിൽ ബ്രസീലും ഫ്രാൻസും ഓരോ ഗോളുകൾ വീതം അടിച്ച് സമനിലയിൽ നിൽക്കുകയാണ്. എന്നാൽ രണ്ടാമത്തെ പകുതിയിൽ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് പെലെ എന്ന ഫുട്ബോൾ ഇതിഹാസത്തിൻ്റെ ഉദയത്തെയായിരുന്നു. തൻ്റെ സ്വതസിദ്ധമായ ജിങ്ക സ്റ്റൈലിൽ പെലെ അടിച്ചത് 1 ഗോളല്ല 3 ഗോളുകളായിരുന്നു. ഫ്രാൻസ് 2nd പകുതിയിൽ 1 ഗോൾ പോലും അടിച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പെലെ അതിനെ സമ്മതിച്ചില്ല എന്ന് തന്നെ വേണം പറയാം. അങ്ങനെ 4-1 എന്ന സ്കോറിൽ ബ്രസീൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് ആ മാച്ച് ജയിക്കുകയും ഫൈനലിൽ എത്തിച്ചേരുകയും ചെയ്തു. ഈ മാച്ച് കാരണം തിരികെ കിട്ടിയത് ബ്രസീലുകാരുടെ മുഴുവൻ അഭിമാനമായിരുന്നു. അങ്ങനെ ബ്രസീലുകാർ മുഴുവൻ പെലെ എന്ന 17-വയസ്സുകാരൻ്റെ ഫുട്ബോൾ വൈഭവത്തെപ്പറ്റി പുകഴ്ത്തിപ്പാടി തുടങ്ങി. വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ബ്രസീൽ പോരാടേണ്ടത് സ്വീഡനുമായിട്ടായിരുന്നു. എന്നാൽ വാർത്താസമ്മേളനത്തിൽ സ്വീഡൻ്റെ കോച്ച് വളരെ മോശമായി ബ്രസീലിനെ പറ്റി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. 1950 എന്ത് സംഭവിച്ചോ അത് തന്നെയാണ് ഇനിയും ആവർത്തിക്കാൻ പോകുന്നത്, ബ്രസീൽ തങ്ങളുടെ മുന്നിൽ തോറ്റു തുന്നമ്പാടും എന്ന് പറഞ്ഞു. ഇത് കേട്ട് ബ്രസീലിൻ്റെ കോച്ചിന് വളരെയധികം ദേഷ്യം വരികയും അദ്ദേഹം ടീമുമായിട്ട് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയും ചെയ്തു.
ആ മീറ്റിങ്ങിൽ അദ്ദേഹം അത്രയും നാൾ തള്ളി പറഞ്ഞ ജിങ്ക സ്റ്റൈലിനെ പറ്റിയാണ് സംസാരിച്ചത്. മറ്റുള്ള രാജ്യങ്ങളെ പോലെയല്ല ബ്രസീൽ. ബ്രസീലിന് സ്വതസിദ്ധമായ ജിങ്ക സ്റ്റൈൽ എന്ന രീതിയിലാണ് ഫുട്ബോൾ കളിക്കേണ്ടത്. നാളെ നമ്മൾ ആ സ്റ്റൈലിൽ തന്നെയാണ് കളിക്കേണ്ടത്. നമ്മൾ നാളെ ജയിച്ചാലും തോറ്റാലും പ്രശ്നമില്ല, നമ്മൾ ബ്രസീലായി തന്നെ കളിക്കണം, ബ്രസീൽ എന്ന രാജ്യത്തിൻ്റെ അഭിമാനം നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്ന് തൻ്റെ ടീം അംഗങ്ങളോടെല്ലാം തന്നെ പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം ബ്രസീലിൻ്റെയും സ്വീഡൻ്റെയും ഫൈനൽ മാച്ച് നടക്കുകയാണ്. എന്നാൽ സ്വീഡൻകാർ വളരെയധികം പ്ലാൻ ചെയ്ത് തന്നെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. യാതൊരു കാരണവശാലും ബോൾ പെലെയുടെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്ന് അവർ വളരെയധികം നിർബന്ധത്തോടെ തന്നെയായിരുന്നു കളിച്ചിരുന്നത്. അങ്ങനെ ആദ്യത്തെ 4 മിനിറ്റ് കൊണ്ട് തന്നെ സ്വീഡൻകാർ ഒരു ഗോൾ അടിക്കുകയാണ്. ഇത് കണ്ട് പെലെ മാത്രമല്ല ബ്രസീൽ മുഴുവൻ നടുങ്ങിപ്പോയി. കാരണം ഏതൊരു ഫുട്ബോൾ മാച്ചിലും ആദ്യത്തെ 4 മിനിറ്റിൽ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഗോൾ അടിക്കുക എന്ന് പറയുന്നത് വളരെ റെയറായിട്ട് മാത്രം സംഭവിക്കുന്ന അസംഭവ്യമായൊരു കാര്യം തന്നെയാണ്. ഇത് കണ്ട് ബ്രസീലുകാരുടെ മുഴുവൻ പ്രതീക്ഷയും നഷ്ടപ്പെട്ടെങ്കിലും പെലെ തൻ്റെ പ്രതീക്ഷ കൈവിട്ടില്ല. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പെലെ തൻ്റെ ആദ്യത്തെ ഗോൾ അടിച്ചു. മുഴുവൻ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് നിൽക്കുന്ന ബ്രസീലുകാരുടെ ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് 2-ാമത്തെ ഗോളും പെലെ അടിച്ചു. അങ്ങനെ ഗോൾ നിലയിൽ സ്വീഡനേക്കാൾ മുന്നേറിക്കൊണ്ട് കാണികളുടെ ആത്മവിശ്വാസം ബ്രസീൽ തിരിച്ചുപിടിച്ചു. ജയിക്കണമെന്ന ആത്മവിശ്വാസം ബ്രസീൽ ടീമിലെ ഓരോ ആൾക്കും വന്നു തുടങ്ങി. അങ്ങനെ ആ മത്സരത്തിൽ 5 ഗോളുകൾ ബ്രസീൽ അടിച്ചപ്പോൾ വെറും 2 ഗോളുകൾ മാത്രമേ സ്വീഡൻ അടിക്കാൻ സാധിച്ചുള്ളൂ. അങ്ങനെ ചരിത്രത്തിലാദ്യമായി ബ്രസീലിന് ഫിഫ വേൾഡ് കപ്പ് സ്വന്തമാക്കാൻ സാധിക്കുകയാണ്. അതിന് ഒറ്റ കാരണമായിരുന്നു പെലെ എന്ന 17-വയസ്സുകാരൻ. അങ്ങനെ ബ്രസീലിൻ്റെ അഭിമാന താരമായി മാറിയ പെലെ ലോകം മൊത്തം പ്രശസ്തനായി മാറുകയാണ്. 1961 ബ്രസീലിൻ്റെ പ്രസിഡൻ്റായ ജാനിയോ ക്വാഡ്രസ് പെലെയെ നാഷണൽ ട്രഷർ അഥവാ രാജ്യത്തിൻ്റെ ഒരു നിധിയാണ് എന്ന് ഡിക്ലെയർ ചെയ്യുകയാണ്. 17-ാമത്തെ വയസ്സിൽ വേൾഡ് കപ്പിൽ ഗോൾ അടിക്കുകയും ജയിക്കുകയും ചെയ്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഇപ്പോഴും പെലെ തന്നെയാണ്. ആ റെക്കോർഡ് ഇതുവരെ ആർക്കും തകർക്കാൻ സാധിച്ചിട്ടില്ല. 1958 മാത്രമല്ല, അതിനുശേഷം വന്ന 1962 1970 വേൾഡ് കപ്പ് ജയിച്ചത് പെലെയും ബ്രസീലും തന്നെയാണ്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 3 വേൾഡ് കപ്പുകൾ ജയിച്ച ഏക വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോഴും പെലെ തന്നെയാണ്. 1977 പെലെ വിരമിക്കുമ്പോൾ തൻ്റെ 20 വർഷത്തെ കരിയർ ജീവിതത്തിൽ പെലെ അടിച്ചത് 1283 ഗോളുകളാണ്. ആ റെക്കോർഡ് ഇപ്പോഴും പെലെയ്ക്ക് മാത്രം സ്വന്തം. തൻ്റെ കരിയറിൽ 92 ഹാട്രിക് നേടിയിട്ടുള്ള പെലെ ഏറ്റവുമധികം റെക്കോർഡ് ഹാട്രിക്കുകൾ നേടിയിട്ടുള്ള വ്യക്തി കൂടിയാണ്. ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി അദ്ദേഹത്തെ ദി അത്ലറ്റ് ഓഫ് ദി സെഞ്ചുറി എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഫുട്ബോളിൽ നിന്നും 1977 വിരമിച്ചതിന് ശേഷവും അദ്ദേഹം ബ്രസീലിൻ്റെ സ്പോർട്സ് മിനിസ്റ്ററായിരുന്നു. പെലെയുടെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ജീവിതകഥ വ്യക്തമായി കാണിച്ചു തരുന്ന ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക.